നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എത്തിയിരിക്കുന്നത് തിരുമാലി എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ, ഏറ്റവും വലിയ എനർജി ലെവലിൽ ചെയ്തേക്കുന്നത്. അത് ഞാൻ കണ്ടായിരുന്നു. അത്രയും ഹെൽത്ത് വയ്യാണ്ടിരുന്ന ആള് ഓൺ സഡനിൽ ആക്ഷൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു സ്ത്രീ ഷൂട്ടിംഗ് അപ്പൊ ഒരു ഹീറോ ചമ്മി മാറിയിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഒരു വാട്ട് നിങ്ങൾ നോക്കട്ടെ, വീൽ ചെയർ എന്നെ നോക്കും, വീൽ ചെയർ എന്നെ നോക്കും, ചമ്മല് മറക്കാൻ വേണ്ടി. നോട്ട് ഓൺലി മീ, അനദർ പേഴ്സൺ ലുക്ക് ധർമ്മയായിട്ട് പറഞ്ഞു തന്നെ. അത് കണ്ടപ്പോ ആ ചെറിയ കണ്ണ് വേറെ അതിനെ തള്ളി. അതും കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു ഫ്ലൈറ്റ് മാറ്റി അനദർ പേഴ്സൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചത്. അപ്പൊ അവരെന്ത് ചർച്ച ചെയ്യണേ, കൊറോണ വന്നിട്ട് ഇന്ത്യ ശരിക്കും ദരിദ്രരാജ്യമാണല്ലോ. എനിക്ക് ഫസ്റ്റ് തന്നെ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് നേപ്പാളിൽ പോകാൻ പറ്റില്ല. ആദ്യം തന്നെ പറയാം, ഞാനത് കൊറേ നേരം ചോദിച്ചു, കൊറേ കാല് പിടിച്ചു, വെറുതെ എങ്കിലും വന്നോട്ടെ. ഞങ്ങള് ഈ വണ്ടിക്ക് പോകുമ്പോ ഞങ്ങള് പോയിരുന്നിട്ട് ഒരു സ്കോർപ്പിയോയിനാണ് ഞങ്ങളുടെ യാത്രയൊക്കെ. ആരിരുന്നാലും എന്നെ ഇടക്കിടക്ക് അയ്യോ അമ്മേ ശബ്ദത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ശരിക്കും വണ്ടി വലിയാത്ത പല ഏരിയയിലും ഇദ്ദേഹത്തിന്റെ ആ കരച്ചിലാണ് വണ്ടി കയറിയത്. ഈ ജനുവരി 27-ാം തീയതി ഞങ്ങളുടെ സിനിമ തിരുമാലി റിലീസാവുകയാണ്. അതിലെ താരങ്ങളും അതിന്റെ സംവിധായകനും റൈറ്ററും എല്ലാവരും ഇവിടെയുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും സീനിയറും ഒരു 10 സിനിമയുടെ ഡയറക്ടറും ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ് സിനിമയായ CAD മൂസയുടെ ഡയറക്ടറുമായിട്ടുള്ള ഈ പടത്തിലെ പ്രധാന വേഷത്തിലെത്തുന്ന ഇന്നത്തെ ന്യൂജൻ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജോണി ആന്റി ചേട്ടനോട് തന്നെ തിരുമാലിയുടെ ആദ്യത്തെ വിശേഷങ്ങൾ ചെയ്യാം. ജോണി ചേട്ടാ, തിരുമാലിയെ പറ്റി ചേട്ടൻ തന്നെ പറ. എന്താണ് തിരുമാലി? തിരുമാലി എന്ന് പറഞ്ഞ സിനിമ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് എന്നോട് തോന്നി ഇതിൻ്റെ നിർമ്മാതാവ് ലോറൻസ് ചേട്ടൻ ഇങ്ങനെ പറയുന്നതായിരുന്നു, ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ഹരീഷ് കണാരൻ റെക്കമെൻഡ് ചെയ്തതാണ്. ട്രാഫിക്കോട് വർക്ക് ചെയ്യുന്ന രാജീവ് ഷെഡി എന്ന് പറയുന്ന ആളാണ് സംവിധായകൻ. പിന്നെ സേവർ എന്ന് പറഞ്ഞ റൈറ്ററുണ്ട്. അപ്പോൾ ബിബിൻ്റെ ഫുൾ സപ്പോർട്ട് ആ സിനിമയ്ക്കുണ്ട്. ബിബിനാണ് നായകൻ. അപ്പം ധർമ്മജൻ ഫുൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കാസ്റ്റിംഗ് നടന്നിട്ടില്ല. അപ്പോൾ ലോറൻസാൻ്റെ സിനിമയായതുകൊണ്ട് എനിക്കറിയാം ഏതെങ്കിലും ഒരു ചെറിയ റോളിനാണെങ്കിലും ഞാൻ ചെയ്യേണ്ടി വരും. കാരണം പുള്ളിക്ക് ചെറിയ കാശൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് മുതലാക്കാൻ വേറെ മാർഗ്ഗമില്ലെന്ന് പുള്ളിക്കറിയാം. അപ്പോൾ എന്തായാലും അതുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഈ വരനെ ആവശ്യമുണ്ട് എന്തോ ഇറങ്ങി. അപ്പം മേഡം തിയേറ്ററിൽ നല്ല റെസ്പോൺസ്. അത് കഴിഞ്ഞിട്ട് ഇവരൊരു സാറിനോട് വന്നിട്ട് ചോദിക്കുന്നു, അപ്പോൾ ലോറൻസാൻ്റെ പ്രസൻസ് ഉണ്ട് സാറേ, സാറിന് അതിനകത്ത് അലക്സാണ്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാമോ? ഒരു മനസ്സിൽ കണ്ടിരുന്ന വലിയൊരു ഒരു ആക്ട്രസ്സിനെ. അപ്പം ഞാൻ ചോദിച്ചു എന്നെക്കൊണ്ട് താങ്ങുമോ? അപ്പോൾ സാറ് വരനെ ആവശ്യമുണ്ടൊക്കെ ഞങ്ങൾ കണ്ടു, സാറ് ചെയ്താൽ നന്നായിരിക്കും, ഒരു വ്യത്യസ്തമായിരിക്കും എന്ന്. ശരി, അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാനീ എൻ്റെ ഒരു പ്രശ്നങ്ങൾ അങ്ങ് തീരും. അതായത് ഈ ലോറൻസിനായിട്ടുള്ള ആ ബന്ധം, ആ ഫിനാൻഷ്യൽ പ്രശ്നം തീരും. ലെങ്തി റോളല്ലേ, ബാക്കി ഉണ്ടാവല്ലോ ഇങ്ങോട്ട് മേടിക്കുകയും ചെയ്യാം റേഞ്ച് അനുസരിച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് ആ സിനിമയെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആദ്യം എന്തായാലും തീരുമാനിച്ചു. പുറത്ത് എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ്, ഏത് പടം വന്നാലും നമ്മൾ അതിപ്പം മമ്മൂക്കയാലും ലാലേട്ടനായാലും ഏത് നായകനായാലും ഒരു പുറത്ത് ഷൂട്ട് ചെയ്യുന്ന പടം വന്നാലും അവരാദ്യം വെക്കുന്ന ഒരു ഡിമാൻഡുണ്ട്, നമുക്ക് ആദ്യം പുറത്ത് ഷൂട്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ കഥ ഫുള്ളായിട്ട് ഞാൻ കേൾക്കുന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് എനിക്ക് കുറവായിരിക്കും വിചാരിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പുറത്തായിരുന്നു. ഇവർക്കൊപ്പം നാട്ടിൽ താരതമ്യേന കുറവായിരുന്നു, 7 ദിവസം ഉള്ളായിരുന്നു. പക്ഷേ പുറത്ത് എനിക്ക് തോന്നുന്നു 10-28 ദിവസത്തോളം രണ്ട് സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ നേപ്പാളിലേക്ക് പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് നേപ്പാളിലേക്ക് പോകുന്നു. നേപ്പാളിൽ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ഈ സൗദിക്ക് പോകുന്ന ആളുകളുടെ ഒരു ഇടത്താവളം, അതായത് ക്വാറന്റൈനിലിരിക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഓരോ സ്ഥലത്തും 10,000 സൗദിയിലോട്ട് പോകേണ്ട മലയാളികളുണ്ടാവും, പുറത്ത് ഷൂട്ട് ചെയ്യുന്ന കാര്യം ദുഷ്കരം. അപ്പോൾ അങ്ങനത്തെ ഒരേ അവസ്ഥകൾ വന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് സന്തോഷമായി തോന്നിയത് ഞങ്ങളുടെ ഈ കോമ്പിനേഷൻ തന്നെയാണ്. അവിടെ ധർമ്മജൻ്റെ തമാശകളും
ധർമ്മജൻ ആ സമയത്ത് ഇലക്ഷൻ നിന്നിട്ടുള്ള ധർമ്മജൻ്റെ ടെൻഷനും എങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ധർമ്മജൻ്റെ ശാരീരികമായിട്ടുള്ള പല രീതിയിലുള്ള പിന്നെ ബിപിനാണെങ്കിൽ ഈ പറയൽ ഉത്കണ്ഠയാ, ഉത്കണ്ഠയ്ക്ക് ആകുലതയിലുണ്ടായ മകനാണ്. ലൈറ്റ് കത്തുന്നില്ലേ പോലും ചേട്ടാ ലൈറ്റ് കത്തുന്നില്ല കേട്ടോ നമ്മൾ കത്തിക്കോളും. അങ്ങനെ ഞാൻ ശരിക്കും ഇതെല്ലാം ഒരു ചേട്ടനെ പോലെ തന്നെ ഇവരെ ആശ്വസിപ്പിച്ചും ധർമ്മജന് എനർജി കൊടുത്തും ധർമ്മജ എന്നൊക്കെ പറഞ്ഞാൽ കൂടെ ഇതുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ അമ്മേ എന്നൊക്കെ നിലവിളി കേട്ടോ, അത്രയ്ക്ക് വയ്യാണ്ടാകുക എന്ന് പറയും. പിന്നെ അവിടെ ചെന്നു ഒരു പ്രത്യേക സ്ഥലത്ത് താമസം, നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ കിട്ടിയ ഒരു സിനിമയാണ് നമുക്ക് സിനിമ. പിന്നെ ഇവരൊക്കെ ഞങ്ങളെ പൊന്നുപോലെ നോക്കി, രാജീവായാലും സേവറായാലും ഇതിൻ്റെ നിർമ്മാതാവായാലും ലോറൻസനായാലും അങ്ങനെ എല്ലാവരും. പിന്നെ അത് നമുക്കൊരു ഒരു ഹോംലി ഫീല് തന്നെയായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറയല്ലേ, എപ്പോഴും ഈ കഷ്ടപ്പാടുകളിലാണ് രസങ്ങളുണ്ടാകുന്നത്, തമാശകളുണ്ടാകുന്നത്. അപ്പോൾ ആ തമാശകൾ നന്നായി ഞങ്ങൾ ആസ്വദിക്കുകയും അത് പൊലിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ സിനിമയിലുള്ള ഇപ്പോൾ ഏറ്റവും ആളുകൾ എടുത്തു പറയുന്ന, ഇപ്പോൾ ഇന്നലെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടായിരുന്നു, അത് സ്വസ്തിമ ഗഡ്ക എന്ന് പറഞ്ഞിട്ട് നേപ്പാളിലെ നാഷണൽ അവാർഡ് വിന്നറാണ്, ബുൾബുൾ എന്ന് പറഞ്ഞ തരത്തിലാണ് അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. അവരുടെ ആ പാട്ട് ഭയങ്കര ഇപ്പോൾ എനിക്ക് അങ്ങനെ 1 മില്യൺ കഴിഞ്ഞിട്ട് ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചോദിക്കാനുള്ളത് അവരുള്ളത് കൊണ്ട് നമ്മുടെ നായകൻ ലിച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ലിച്ചിയുടെ കഥാപാത്രത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഡബ്ബിംഗ് ചെയ്യാൻ നേരത്താണ് അങ്ങനത്തെ ഒരു ഐറ്റം സോങ് കണ്ടതിനെ കാണുന്നത്. അല്ലേ, ഭയങ്കര സന്തോഷമുണ്ടായി, കാരണം ഒരു അടിപൊളി, ഞാൻ ഡബ്ബിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു അടിപൊളി ഐറ്റം ഡാൻസ്, നല്ല അടിപൊളി കോസ്റ്റ്യൂം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ പാട്ട് പൊളിക്കും, പാട്ട് ഭയങ്കര ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്, നല്ല രസമുണ്ട്, എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. നിങ്ങൾക്ക് നമ്പർ ഉണ്ടാവില്ല കഴിഞ്ഞിട്ടുണ്ടെന്റെ വൈഫായിട്ടാണ്. പിന്നെ എനിക്ക് നാട്ടിൽ കുറച്ച് ദിവസമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ബിബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ധർമ്മൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു, ഇന്നസെന്റ് ചേട്ടൻ ഉണ്ടായി, സലിം ചേട്ടൻ ഉണ്ടായി. ഇപ്പം ഇത്രയും നേരം കൂടിയാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഹരിശേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷേ ഹരിശേട്ടനായിട്ട് കോമ്പിനേഷൻ അങ്ങ് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇന്നസെന്റ് ചേട്ടനും ബിബിൻ ചേട്ടനായിരുന്നു മിക്കപ്പോഴും ഫുൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഇന്നസെന്റ് ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളത്. ഭയങ്കര കുറേ പഠിക്കാൻ പറ്റി. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ സീരിയസ് ആയിട്ടായിരിക്കും കോമഡി പറയണേ, അത് ഭയങ്കര രസമാണ്. നമ്മൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കും, പക്ഷേ ചുറ്റുമുള്ള ആൾക്കാരെ ഇരുന്ന് ഫുൾ ടൈം ശരിയായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ ആൾക്കാരെയും ബിഹൈൻഡ് ദ ക്യാമറയിൽ ഓരോ ആൾക്കാരെയും പറ്റി, അവരും സ്ക്രീനിലും മാത്രമല്ല ലൈഫിലും അവരങ്ങനെയാണെന്നൊക്കെ അറിയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം ധർമ്മൻ ചേട്ടനാണെങ്കിൽ ഒരു ദിവസം വയ്യാണ്ട വന്നേ, ആ സമയത്തും പുള്ളിക്കാരനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ക്യാരക്ടറും സീനൊക്കെ ക്യാപ്ചർ ചെയ്തെടുത്ത് അത് ചെയ്യണം എന്നുള്ള രസമുണ്ട്. അപ്പോൾ കുറേ പേരുടെ നിന്ന് പഠിക്കാൻ പറ്റി. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഓക്സിജൻ ഒക്കെ ഇട്ടു. അവിടെയുള്ള ഹോസ്പിറ്റലിൽ അവിടെ ഓക്സിജൻ കണ്ടന്റ് കുറവാണ്, അപ്പോൾ ഓൾറെഡി പുള്ളിക്ക് പനി കൊറോണയാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ, ഏറ്റവും വലിയ എനർജി ലെവലിൽ ചെയ്തേക്കുന്നത് ധർമ്മജനാണ്. അത് ഞാൻ കണ്ടായിരുന്നു, അത്രയും ഹെൽത്ത് വയ്യാണ്ടിരുന്ന ആള് ഓൺ സഡൻലി ആക്ഷൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ചേഞ്ച്. ഇനിയില് വേറെ കാര്യമുണ്ട്, ബിബിന് ലിച്ചി മാത്രമല്ല നായിക, ഇതില് ജോണി ചേട്ടൻ സസ്പെൻസ് ആണ്. ആക്ച്വലി ഇത് ഹീറോ ഹീറോ എന്നൊക്കെ ഞാനാണ് പറയുന്നുള്ളു, ഇവര് രണ്ടുപേരുമാണ് ഹീറോസ്. ഞാൻ എപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോ കുറച്ച് നടക്കുന്ന രീതിയിൽ ആളുകൾ എടുക്കുന്നുണ്ട്, എപ്പോഴും വീൽ ചെയറിലാണ് പലപ്പോഴും പോകാറുള്ളത്. അപ്പോൾ വീൽ ചെയർ ഇന്ത്യ ഇങ്ങനെ കൊണ്ടുപോകണം, അപ്പം എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോവാണ്. അവിടെ നേപ്പാളിൽ ഞാൻ ചെന്നു ഇമിഗ്രേഷൻ്റെ അടുത്ത് ചെന്നു, അവിടെ ചെന്ന് ഇങ്ങനെ നിന്നിട്ട് ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്ന സ്ത്രീനായിട്ട് വിച്ച് പെർപ്പസ്, ഞാൻ പറഞ്ഞ് ഷൂട്ടിംഗ് ഫ്രം ഇന്ത്യ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഹു ഇസ് എ ഹീറോ, ഞാൻ വീൽ ചെയറിൽ ഇരിക്കുകയാണ്, ഹീറോന്ന് ചോദിച്ചു, ചമ്മി മാറിയിട്ട് ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കട്ടെ, വീൽ ചെയർ എന്നെ നോക്കും, വീൽ ചെയർ എന്നെ നോക്കും. ആ അടുത്തൊരു സീനോട്, അപ്പൊ ഞാൻ ചമ്മല് മറയ്ക്കാൻ വേണ്ടി നോട്ട് ഓൺലി മീ അനദർ പേഴ്സൺ ലുക്ക് ധർമ്മയായിട്ട് നടന്നു വേണ്ടി. അത് കണ്ടപ്പോ ആ ചെറിയ കണ്ണു വേറെ അതിനെ തള്ളി, അതും കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു ഫ്ലൈറ്റ് മാറ്റി. അപ്പൊ അവര് പിന്നെ ചർച്ച ചെയ്തപ്പോ ഇങ്ങനെ നോട്ട് ഓൺലി മീ അനദർ പേഴ്സൺ എന്ന് പറഞ്ഞ്
ജോഡി ചേട്ടനാണെങ്കിൽ അന്ന് ഒരു ദിനത്തില് എന്തോ ഒരു പ്രത്യേക കോട്ട കിട്ടിന്റെ വയറൊക്കെ ചാടി വന്നിട്ട് സാക്കല് അവർ തകർന്നു പോയി. അത് അവരെന്നെ ചർച്ച ചെയ്യണേ കൊറോണ വന്നിട്ട് ഇന്ത്യ ശരിക്കും ദരിദ്രരാജ്യമാണ്. കാരണം അവരുടെ ഉള്ളിൽ ഈ ബോളിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ, ഋത്വിക് റോഷൻ അവരൊക്കെ, നമ്മളെ മൂന്നുപേരും കണ്ടുപിടി. എനിക്ക് വേറെ ഇതിലൊരു സീനിലൊരു സംഭവത്തിലൊരു ഞാനൊരു ഈ പറയുന്ന ഇങ്ങ ഈ വിപിനൊരു സെന്റിമെന്റ് സംഭവം പറയും, അത് കഴിഞ്ഞ് ഞാൻ പറയും. ധർമ്മജൻ അവിടെ ഒരു സെന്റിമെന്റ്സ് ഇല്ല, പക്ഷെ ധർമ്മജൻ ഒരു ചെറിയൊരു ഞങ്ങളുടെ വിഷമം കാണുമ്പോൾ ഉള്ളൊരു വിഷമം. അപ്പോൾ അത് ഞങ്ങളുടെ രണ്ടുപേരുടെ എടുത്തു വെച്ചപ്പോൾ ധർമ്മജൻ ഇങ്ങനെ ഇര കിട്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴെ അസോസിയേറ്റ് ഡയറക്ടർ ധർമ്മേട്ട അത് അങ്ങനെയല്ല ധർമ്മേട്ട, കുറച്ചുകൂടെ ഫീൽ ഉണ്ടല്ലോ, ഫീലിന്റെ അതായത് സെന്റിമെന്റ്സും ഫീലും ഒക്കെ എനിക്ക് ഈസിയാണ്, ഇങ്ങോട്ട് തള്ളാ മതി, അല്ലാതെ ഇല്ലാതെ അവരെ പഠിപ്പിക്കല്ലോ ഞങ്ങളൊന്നുമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കോമാളി. അപ്പോ ഇനി നമ്മുടെ ഇതിലെ സ്ത്രീ സാന്നിധ്യത്തിലേക്ക് കടക്കാം, ഇല്ലെങ്കിൽ അല്ലെ ഇപ്പോഴത്തെ കാലം അതുകൊണ്ടാണ് ആദ്യമേ പ്രയോറിറ്റി നൽകിയത്. എന്താണ് ലിച്ചി, ലിച്ചിയുടെ കഥാപാത്രം എന്താണ്? ലിച്ചി ഒരുപാട് പടത്തിൽ പല പല വേഷങ്ങൾ സൂപ്പർ സ്റ്റാർ അടക്കം ചെയ്തിട്ടുള്ളതാണ്. എന്തായിരുന്നു തിരുമാലയുടെ എക്സ്പീരിയൻസ്? എനിക്ക് ഫസ്റ്റ് തന്നെ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് നേപ്പാളിൽ പോകാൻ പറ്റിയില്ല. ആദ്യം തന്നെ പറയാം, ഞാനത് കൊറേ നേരം ചോദിച്ചു, കൊറേ കാല് പിടിച്ചു, വെറുതെ എങ്കിലും വന്നോട്ടെ. പിന്നെ ഇവര് നേപ്പാളിൽ പോയി തകർക്കാന്നൊക്കെ കരുതി വിളിച്ച് ഭയങ്കര ഡെസ്പൊക്കെ അടിച്ച് ഞാൻ ലൊക്കേഷനാണ്. ഇവിടെ ചെന്നപ്പോ കഥലേ അവകള്, നേപ്പാളിൽ പോയതും അവിടെ കിടന്നതും ഇവിടെ കിടന്നതും, പക്ഷെ എൻജോയ് ചെയ്തു ഞാൻ അറിഞ്ഞു അത്യാവശ്യം. അല്ല ഈ നേപ്പാളിൽ നിന്ന് എല്ലാവരും കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോ നമ്മള് വേദന ഉള്ളിൽ വയ്ക്കുമോ, ഔട്ട്സ്റ്റാൻഡിങ് അമേസിങ് ഏതാ നമുക്കറിയാം, ഉള്ളിൽ നിന്ന് കൊണ്ടുപോകാൻ ഇവിടെ നിന്ന് പോയി കിട്ടിയ മതിയെന്നേ. പക്ഷേ ഇവന്മാർ ഓർക്കരുതല്ലോ, നമ്മൾ അവിടെ ചെന്നൊരു തോൽവിയായിരുന്നു, നമ്മൾ കഷ്ടപ്പെടുകയാണെന്ന് തോന്നരുതല്ലോ. പിന്നെ അതല്ല, നാളെ അവന്മാരും വന്ന് കഷ്ടപ്പെടണം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ നേപ്പാളി വരണോടാ, മറ്റൊരു ജോംസൺ വന്ന് പോകണം, മിസ് ചെയ്യരുത് കേട്ടോ. ഞങ്ങൾക്ക് ലുക്ക് സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയ പക്ഷേ ഞാൻ പറഞ്ഞില്ല അവിടെ, അതൊക്കെയാണ് നമുക്ക് ഫണ്ണുണ്ടാക്കിയത്. ഇവരെ ഞാൻ പറഞ്ഞു ധർമ്മജനായിരിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നെങ്കിലും ഒത്തിരി ഹൃദയത്തിൽ തൊടുന്ന കാര്യങ്ങൾ പറയാനുള്ള ധർമ്മജനായിരിക്കും. അല്ല ഞാൻ പറയണത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. അത് ഈ സിനിമയിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, പകുതി ഷൂട്ടിങ് എങ്ങനെയായാലും പകുതി മുക്കാലും ഷൂട്ടിങ് നേപ്പാളിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നേപ്പാളിൽ പോകാനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങൾ ഒക്കെ ഭയങ്കരമായിട്ട് തയ്യാറെടുത്തു. അപ്പോൾ കാഠ്മണ്ഡു ഒക്കെ നമ്മൾ കണ്ട് യോദ്ധ സിനിമയിലൊക്കെ കണ്ടൊരു ലൊക്കേഷനാണ് കാഠ്മണ്ഡു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഞങ്ങൾ ചെല്ലുന്നത് കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിൽ അടിപൊളിയാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ നല്ല ഭക്ഷണവും കിട്ടും, കാര്യങ്ങളൊക്കെ സുഗമമായി. അവിടെ സോങ്ങാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സോങ്ങിന് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, അങ്ങോട്ടും കൂടെ നടക്കലൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പിന്നൊരു യാത്രയായിരുന്നു. ഒരു 10-13 മണിക്കൂർ ഒരു സൈഡില് മല, ഒരു സൈഡില് കൊക്കയും മരണം, ഇപ്പൊ ഈ റോഡ് എന്ന് പറയുന്ന സാധനമല്ലേ, ഉരുളം കല്ലിൽ കൂടിയുള്ള യാത്രയാണ് അവിടെ. കുടുങ്ങി 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 10-14 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഉക്ര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നത്. അവിടെ ചെന്നപ്പോ നേപ്പാളിലെ വേറൊരു ലോകമാണ്. മര്യാദക്കുള്ള ചോറ് കിട്ടൂല, മഞ്ഞ കിട്ടൂല, നല്ല ഫ്രൂട്ട്സ് കിട്ടൂല, പരിപ്പ് പയറ് ഒന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് എനിക്കാണെങ്കിൽ മീൻകറിയും ചോറും ജോഡിച്ചേട്ടനും അങ്ങനെയൊക്കെ തന്നെയുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഭക്ഷണവും ഇല്ല, ചെനാവട്ടൂര് എന്താണെന്ന് ഇതൊക്കെ തിന്നാനുള്ള മനസ്സും വന്നില്ല. ആയ ആപ്പിളും റോബസ്റ്റോ പഴവുമാണ് അവിടെ കിട്ടുന്ന ഫ്രൂട്ട്സ്. അത് മാത്രമാണ് കഴിച്ച് വിശപ്പടക്കി അത്രയും നാള്. പക്ഷേ ഈ ദുരിതക്കടലിലും ഭയങ്കര ഈ ജോർജ്ജാണ് പറഞ്ഞ പോലെ തന്നെ സങ്കടത്തിൽ നിന്നാണ് എപ്പോഴും സന്തോഷം ഉണ്ടാവുന്നത്. മരിച്ച വീട്ടിലായിരിക്കുള്ളൂ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കോമഡി മുഴുവൻ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നായിരുന്നു.
ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഞങ്ങൾ ഈ വണ്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ പോയിരുന്നൊരു സ്കോർപ്പിയോയിനാണ് ഞങ്ങളുടെ യാത്രയൊക്കെ. അപ്പോൾ ആരിരുന്നാലും എന്നെ ഇടക്കിടക്ക് അയ്യോ യാത്ര ശരിക്കും വണ്ടി വലിയാത്ത പല ഏരിയയിലും ഇദ്ദേഹത്തിന്റെ ആ കരച്ചിലാണ് വണ്ടി കയറി. അമ്മേ അയ്യോ എന്നുള്ള ഈ മുഴക്കം കേട്ടിട്ടാണ് ഞങ്ങളെ ഈ യാത്ര മുഴുവൻ. കാരണം എന്തായാലും ഈ യാത്രയിൽ ഉറങ്ങാനോ റിലാക്സ് ചെയ്യാനോ പറ്റില്ല. കാരണം കുടുങ്ങി കുടുങ്ങി കുടുങ്ങിയുള്ള യാത്രയാണ്. അത് കല്ലിലൂടെ വെള്ളത്തിലൂടെ എവിടെ കൂടിയൊക്കെയാണ് പോകണമെന്ന് അറിയാൻ പറ്റില്ല. റോഡൊന്നുമില്ല. എവിടെയൊക്കെയോ തിരിച്ചു വിടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ഇവിടെയൊക്കെയാണെങ്കിൽ 300-250 kilometers മറ്റേ 25 kilometers എന്നൊക്കെ പറഞ്ഞ ബോർഡ് ഉണ്ടാവും. ഇത് എവിടെ കൂടിയാ പോകണമെന്ന് പോലും അറിയാൻ പാടില്ല. അതൊരു യാത്ര. ആ യാത്ര ചെന്ന് അവസാനിച്ചത് പൊക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ലുക്ള, ലോകത്തിലെ ഏറ്റവും ഡേഞ്ചർ എയർപോർട്ട്, ബസ് സ്റ്റാൻഡിൻ്റെ അത്ര പോലും ഇല്ലാത്തൊരു എയർപോർട്ട്, അവിടെയൊക്കെയാണ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നത്. അവസാനം എന്തൊക്കെയായാലും അവിടെ ലോക്ക്ഡൗൺ വന്നപ്പോൾ പോലീസ് ഞങ്ങൾ അടിച്ച് ഓടിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്റർവ്യൂ ഇത് നമ്മുടെ കഥന കഥ കേട്ട് കരഞ്ഞു ഇത് കേട്ട് ചിരിക്കുന്നവരുണ്ടാവും. ഇടക്കിടക്ക് ഈ ആശ്വാസ വിളി പോലെ ബിജു മേനോൻ ചേട്ടന്റെ വിളി വരുമായിരുന്നു ജോണിച്ചേട്ടന്. അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സൂചിപ്പിക്കാനായിട്ട് പറയും. സത്യത്തില് കരഞ്ഞും കൊണ്ടാണ്. അല്ല ഇത് നമ്മൾ എത്രയും ടോട്ടൽ ഇവരെല്ലാവരും പറഞ്ഞു തന്നെ ഇത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ സഹിച്ചത് ഈ തിരുമാലി എന്ന് പറയുന്ന സിനിമ അത് നന്നാൻ വേണ്ടിയിട്ടാണല്ലോ. എന്താണ് തിരുമാലി, എന്താണ് തിരുമാലിയുടെ കഥ എന്നുള്ളത്? റൈറ്ററാണ് സേവർ ആലക്സ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമാ സംരംഭമാണ്. എന്താണ് ചേട്ടാ പ്രേക്ഷകന് തിരുമാലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം? തിരുമാലി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വിശ്വാസവഞ്ചകൻ അല്ലെങ്കിൽ കള്ളൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക. എന്നാലും ഒരു ഒരു യാത്രയാണ് ബേസിക്കലി ഈ ഒരു സിനിമ. അതിപ്പം ഇവിടുന്ന് ഒരു 3 പേര് കൂടിയുള്ള യാത്ര, നേരെ നേപ്പാളിലെത്തുന്നു, പിന്നെ അവിടുന്ന് വേറെ ചില സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ ഇത് വരുന്നതാണ് ഇതിൻ്റെ ഒരു കഥ. പക്ഷേ ഇപ്പോൾ കൂടുതലും ഈ സിനിമയുടെ കഥ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഈ സിനിമ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. അതായത് ഞാനും രാജീവ് ഷെട്ടിയും കൂടി ഞങ്ങളൊരു 2-3 വർഷമായി കാണുന്നതാണല്ലേ. 3 വർഷം മുമ്പ് ഇങ്ങനൊരു ചർച്ച വന്നു ഇങ്ങനൊരു സിനിമ ചെയ്യാം. അപ്പോൾ രാജീവ് ഷെട്ടിക്ക് നിർബന്ധം നേപ്പാളിൽ പടം ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ നേപ്പാളിന് വേണ്ടി ഒരു കഥ ഉണ്ടാക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പിന്നെ ഞങ്ങൾ പോയത്. അങ്ങനെ ഒരു കഥ ഉണ്ടായി. ഉണ്ടായി വന്നതിന് ശേഷം അങ്ങനെയാണ് പിന്നെ ഇതിന് നമുക്ക് നേരത്തെ ഇതുപോലെ ചാക്കിലാക്കാം എന്ന് പറഞ്ഞ പോലെ ഒരു ഇര വേണമല്ലോ. അങ്ങനെ ഒരു ഇര കിട്ടിയതാണ് ബിബിൻ. ആണ് ബിബിൻ്റെ അടുത്ത് നിന്ന് ബിബിനെ നമ്മളിത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബിബിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ ബിബിൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഈ ഒരു സിനിമ ഉണ്ടാകാൻ വേണ്ടി. നേരെ അതിനുശേഷം ബിബിൻ തന്നെയാണ് ഹരീഷ് കണാറിനെ വിളിച്ച് പറയുന്നു. ഹരീഷ് കണാരൻ പുള്ളി കഥ കേട്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി പ്രൊഡ്യൂസറെ സജസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ പോയി കഥ പറയുന്നു. ആദ്യം പുള്ളി പറഞ്ഞ് ഞാൻ പടം ചെയ്യില്ല, വേറെ 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ കഥ കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി ഹരീഷ് കണാറിനെ വിളിച്ചിട്ട് വളരെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞു. എന്നിട്ട് ബിബിനും പിന്നെ അങ്ങനെ ഞങ്ങൾ ആ സിനിമയിലേക്ക് വന്നു. പിന്നെ അത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യം വിചാരിച്ച പോലെ, ഞങ്ങളൊരു ഫസ്റ്റ് പടം എന്നുള്ളതിനപ്പുറം ആദ്യം വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഇതുപോലെ ഷൂട്ടിങ്ങിലേക്ക് വരിക, അത് ആദ്യം തന്നെ ഈ നേപ്പാൾ ഷൂട്ട്. ഇപ്പോൾ ധർമ്മേട്ടം പറഞ്ഞ പോലെ അത് പുള്ളി പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പൊക്രയിലേക്കല്ല നമ്മൾ യാത്ര പോയത്, ജംസം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് പൊക്രയെന്ന് ഒരു 13.5 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്ത് ഭയങ്കര ഹെവി ട്രാവലായിരുന്നു. ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ അങ്ങനെ അവിടെ എത്തിയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയുടെ കഥ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഇനി ഈ പടത്തിൻ്റെ സംവിധായകനായിട്ടുള്ള രാജീവ് ഷെട്ടി. നമസ്കാരം. എന്റെ പേരിനൊപ്പം രാജീവ് ഷെട്ടി നടക്കണോണ്ട് ഞാനൊരു ഹിന്ദിക്കാരനാണെന്ന് പലർക്കൊരു ധാരണയുണ്ട്. വെറും മടുത്തലക്കാരൻ. സർനെയിമാണ് ഷെട്ടി എന്നുള്ളത്. പിന്നെ തിരുമാലി ശരിക്കും പറഞ്ഞാൽ ഞാനും സേവറും കൂടി ചേർന്ന് ഉണ്ടാക്കിയൊരു കഥയാണ്. ഒരുപാട് നാളത്തെ ഒരു പ്രയത്നമാണ് ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത്. ഒത്തിരി കഷ്ടപ്പെട്ട് ഇൻ്റർ സ്ക്രിപ്റ്റ് എഴുതാനും ഇത് എങ്കിൽ കൂടിയും തിരുമാലി സംഭവം അത് ആദ്യമായിട്ട് ഒരു നടനോട് പറയുമ്പോൾ, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നമ്മൾ കാണുമ്പോൾ, അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നമ്മൾ പോകുമ്പോഴത്തേനും ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പോകുമ്പോഴത്തേനും ആദ്യം ഒരു ചാക്കും കൂടി കയ്യിൽ കരുതും. അങ്ങനെ ലാലേട്ടൻ്റെ ചൈന ആട്ടോണിൽ പോയപ്പോൾ ലാലേട്ടൻ എങ്ങനെയെങ്കിലും ചാക്കിലാക്കാം, എന്നിട്ട് എത്രയും പെട്ടെന്ന് സിനിമ ചെയ്യാം, ഒറ്റ പടം കൊണ്ട് തന്നെ അടുത്ത പടം സംവിധാനം ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ലാലേട്ടൻ ആ ചാക്കിൽ കയറില്ല. പിന്നെ ദിലീപേട്ടൻ, ജയറാമേട്ടൻ,
മമ്മൂക്ക ഇങ്ങനെ പലരെയും ചാക്കിലാക്കാൻ നോക്കിയിട്ട് കേറിയില്ല. ആ ചാക്കില് ബിബിനെ എങ്ങനെയാലും എനിക്ക് കയറ്റേ പറ്റൂ, കാരണം അത്ര ഇഷ്ടപ്പെട്ട ആഗോലി നെന്മീൻ ചെമ്പല്ലിക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ച അവസരം ആയാലേ വന്ന് അങ്ങോട്ട് കയറി. അങ്ങനെ ബിബിൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ സിനിമയിൽ ആദ്യം ഈ കഥ കമ്മിറ്റ് ചെയ്യണത് നമ്മളുടെ ഹീറോ ആയിട്ട് ബിബിൻ ആണ് ഇതിൽ ആദ്യം കമ്മിറ്റ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ധർമ്മേടനോടും ജോണി സാറിനോടും എല്ലാവരോടും കഥ പറഞ്ഞ് പിന്നെ എന്തൊരു പ്രൊഡക്റ്റ് നമുക്ക് ആയിരുന്നെങ്കിൽ നല്ലൊരു പ്രൊഡ്യൂസർ വേണം സിനിമക്ക്. അതും അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റായ സിനിമയാണ് തിരുവാലി. നേപ്പാള് ഒരു ഫസ്റ്റ് പടം തന്നെ ഒരു ഇന്റർനാഷണൽ പടം, അതായത് വേറൊരു രാജ്യത്തോട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രൊഡ്യൂസർ ഉണ്ടാകാറുള്ളത്. അപ്പോൾ എസ് കെ ലോറൻസിനെ പോലത്തെ ഒരു നല്ല പ്രൊഡ്യൂസർ നമുക്ക് വന്ന് എല്ലാ സഹായങ്ങളും പുള്ളി ചെയ്തെന്ന് അങ്ങനെ ഈ പടം നല്ല രീതിയിൽ കുറേ കഷ്ടപ്പെട്ട് അവിടുത്തെ യാത്രാദൂരവും കാര്യങ്ങളും കുറേ അനുഭവങ്ങളുണ്ട്. അത് ധർമ്മേട്ടനും ഇവരൊക്കെ തന്നെ പറയും. എന്തായാലും തിരുമാലി ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ് സിനിമ ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഷുവർ ഗ്യാരണ്ടി തരാൻ പറ്റും. നമ്മൾ കോമഡിയുടെ അവകാശവാദങ്ങളൊന്നും ഈ സിനിമയ്ക്ക് ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വലിയ കോമഡി ഭയങ്കര പൊട്ടിച്ചിരിക്കും അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാം, നല്ലൊരു ഫണ്ണുണ്ട്, ലാസ്റ്റ് നമുക്ക് അല്ലെ ഒരു കോറായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. അതൊക്കെയാണ് ബേസിക്കലി തിരുമാലി. എന്തായാലും ഇതിന്റെ രസകരമായിട്ട് ഞങ്ങൾ സംസാരിച്ചതിലൂടെയൊക്കെ അതിന്റെ കഷ്ടപ്പാടും തമാശയും ഒക്കെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, ഒരു തമാശപ്പെടാനുള്ള അവകാശവാദം നിങ്ങൾ ഒരിക്കലും ഉന്നയിക്കുന്നില്ല. പക്ഷെ കുടുംബത്തോടൊപ്പം എല്ലാവരോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്ന നല്ലൊരു ഫൺ പാക്ക്ഡ് അഡ്വഞ്ചർ എന്റർടൈൻമെന്റ് ആയിരുന്നു. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ, നിങ്ങളത് നിങ്ങളെ പറ്റി പോസ്റ്റ് ചെയ്തു, എന്നെ പറ്റി ഒരാൾ പറഞ്ഞു. ബിബിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെയധികം ഒരു കൺസിസ്റ്റൻസി, അതായത് ഒരു ബിബിനധികം ഒരുപാട് തമാശ കാണിക്കാനോ പറയാനോ പറ്റില്ല. ആ ഒരു ക്യാരക്ടർ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ കുതിർത്തി തരങ്ങളിൽ ഒരുമാരുമായിട്ട് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഞങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ആയി പോട്ടെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ ഞാനിപ്പോൾ ബിബിൻ്റെ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ പറയുന്നില്ല, എനിക്കിത് പറയാനുള്ള കാര്യം 27-ാം തീയതി വളരെ കുറച്ച് ദിവസങ്ങളിൽ സിനിമ റിലീസാണ്. വ്യാഴാഴ്ച എല്ലാവരും കണ്ടു വലിയ, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാരണം ഒരുപാട് പടങ്ങൾ റിലീസാകാനുണ്ട്. അപ്പം നമ്മൾ ഈ കൊച്ചുപടം പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം പെട്ടെന്ന് അരങ്ങൊരുങ്ങുകയായിരുന്നു. ഒരുപാട് പബ്ലിസിറ്റിയിലേക്കൊന്നും കടക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ നല്ല സിനിമയാണ്, മിസ് ചെയ്തത്. എല്ലാവരും 27-ാം തീയതി തന്നെ ബുക്ക് തലേദിവസം തന്നെ ബുക്കിംഗ് ഒക്കെ തുടങ്ങുമെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഷോ തന്നെ എല്ലാവരും കാണാൻ കുടുംബമായിട്ട് തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്ത് അല്ല എല്ലാവരും അതൊന്നുമല്ല പറയാനുള്ളത്. 27-ാം തീയതി ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല. അപ്പോ എല്ലാവരും തിരുമാലി തിയേറ്ററിൽ തന്നെ പോയി കാണണം. നന്ദി, നമസ്കാരം. 27-ാം തീയതി